ഇപ്പോഴവസാനിച്ച ആവേശകരമായ മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസിനെതിരെ ഡൽഹി ക്യാപിറ്റൽസ് വിജയം സ്വന്തമാക്കിയതോടുകൂടി പ്ലേഓഫിനായുള്ള മത്സരങ്ങൾ ഒരിക്കൽ കൂടി കടുത്തിരിക്കുകയാണ്. രാജസ്ഥാൻ മുന്നോട്ട് വെച്ച 161 റൺസ് വിജയ ലക്ഷ്യം. മിച്ചൽ മാർഷിന്റെ തകർപ്പൻ ബാറ്റിംഗ് പ്രകടനത്തിൽ 18 പോയിന്റ് ഒരു ഓവറിലാണ് ഡൽഹി ക്യാപിറ്റൽസ് മറികടന്നത്. തോൽവിയോടുകൂടി പ്ലേഓഫിലെത്തുവാനായി രാജസ്ഥാൻ റോയൽസിന് ഇനിയും കാത്തിരിക്കേണ്ട അവസ്ഥയിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഡേവിഡ് വാർണറെ കൂട്ടുപിടിച്ച് മിച്ചൽ മാർഷ് നടത്തിയ തകർപ്പൻ പ്രകടനമാണ് ഡൽഹി ക്യാപിറ്റൽസിനെ സംബന്ധിച്ച് വിജയം അനായാസമാക്കി മാറ്റിയത്. 7ാം ഓവറിൽ ടീം ടോട്ടൽ 50 കടന്നപ്പോൾ പിന്നാലെ വാർണറെ ബട്ട്ലർ കൈവിട്ടത് നിർണായകമായി മാറുകയായിരുന്നു. മികച്ച ഷോട്ടുകളുമായി മാർഷിനോടൊപ്പം തന്നെ വാർണർ കൂടി ചേർന്നതോടുകൂടി ഡൽഹി അനായാസം വിജയലക്ഷ്യത്തിലേക്ക് അടുക്കുകയായിരുന്നു. സെഞ്ചുറി ശ്രമത്തിനിടെ 89ൽ എത്തി നിൽക്കുകയാണ് മിച്ചൽ മാർഷിനെ 18ാം ഓവറിന്റെ ആദ്യ പന്തിൽ ചഹൽ പറഞ്ഞയച്ചത്. ശേഷം ക്രീസിലെത്തിയ ഋഷഭ് പന്ത് ബൗണ്ടറികളുമായി ടീമിനെ അനായാസം വിജയത്തിലേക്ക് തന്നെയാണ് നയിച്ചത്. നേരത്തെ ആദ്യ ഇന്നിംഗ്സിൽ 6 വിക്കറ്റ് നഷ്ടത്തിലാണ് 160 റൺസ് ഇന്ന് രാജസ്ഥാൻ നേടിയത്. സഞ്ജു സാംസണും ജോസ് ബട്ട്ലറും ഉൾപ്പെടെയുള്ള മുൻനിര ബാറ്റ്സ്മാൻമാർ പരാജയപ്പെട്ടപ്പോൾ 50 റൺസുമായി അശ്വിനും 48 റൺസുമായി ദേവത് പടിക്കലുമാണ് മോശമല്ലാത്ത ഒരു സ്കോർ ഇന്ന് രാജസ്ഥാന് സമ്മാനിച്ചത്. ജയത്തോടുകൂടി 12 മത്സരങ്ങളിൽ നിന്ന് 12 പോയിന്റുമായി ഡൽഹി ക്യാപിറ്റൽസ് 5ാം സ്ഥാനത്തേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. 12 മത്സരങ്ങളിൽ നിന്ന് 14 പോയിന്റുമായി സഞ്ജു സാംസണും സംഘവും 3ാം സ്ഥാനത്ത് തന്നെ തുടരുകയാണ്. അടുത്തതായി മത്സരശേഷം സഞ്ജുവിന്റെ വാക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിരാശപ്പെടുത്തുന്ന ഒരു മത്സരം തന്നെയാണ് തങ്ങളെ സംബന്ധിച്ച് ഉണ്ടായത് എന്നാണ് അദ്ദേഹം പറഞ്ഞ് ആരംഭിച്ചത്. കുറച്ച് റൺസിന്റെ അഭാവം ആദ്യ ഇന്നിംഗ്സിൽ തങ്ങൾക്കുണ്ടായിരുന്നു. ഒരുപക്ഷെ ആദ്യ ഇന്നിംഗ്സിൽ തങ്ങൾക്ക് കുറച്ചുകൂടി റൺസ് കൂട്ടിച്ചേർക്കുവാനായി സാധിച്ചിരുന്നുവെങ്കിൽ മത്സരം അനുകൂലമാക്കി മാറ്റിയെടുക്കാമായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഡൽഹിയുടെ ബാറ്റിംഗ് ഇന്നിംഗ്സിൽ ലക്കിന്റെ ഭാഗ്യം പോലും തങ്ങളെ ഇന്ന് തുണച്ചില്ല. ടൂർണമെന്റിനെ സംബന്ധിച്ച് നിർണായകമായ മത്സരങ്ങളാണ് ഇനി വരാനിരിക്കുന്നതെന്നും ഏറ്റവും മികച്ച ഒരു തിരിച്ചറിവ് തന്നെ ടീമിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നാണ് സഞ്ജു പറഞ്ഞ് അവസാനിപ്പിച്ചത്. പ്ലേ ഓഫ് അതി നിർണായകമാണെന്നും അതുകൊണ്ട് തന്നെ വരുന്ന മത്സരങ്ങളിൽ ഏറ്റവും മികച്ച ഒരു തിരിച്ചറിവ് തങ്ങൾക്ക് നടത്തുവാനായി സാധിക്കുമെന്നും സഞ്ജു കൂട്ടിച്ചേർത്തിരുന്നു. നിങ്ങളുടെ അഭിപ്രായത്തിൽ രാജസ്ഥാൻ റോയൽസിനെ സംബന്ധിച്ച് ഇന്ന് ജോസ് ബട്ട്ലർ വിട്ടുകളഞ്ഞ മിച്ചൽ മാർഷിന്റെ ക്യാച്ച് ഒരു തോൽവിയിലേക്ക് തന്നെ ടീമിനെ നയിച്ചു? അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തുക. ഒപ്പം തന്നെ IPL മായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വിശകലനങ്ങൾക്കുമായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക.